സംസ്ഥാന സർക്കാരിനെ വീണ്ടും പുകഴ്ത്തി ശശി തരൂർ എം പി. കേരളത്തിൽ നടക്കുന്നത് സദ്ഭരണമാണെന്നും എല്ലാ രാഷ്ട്രീയത്തെയും ഉൾക്കൊള്ളുന്നതാണ് കേരളമെന്നും ശശി തരൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. നീതി ആയോഗിന്റെ ആരോഗ്യ സർവേയിൽ കേരളം ഒന്നാമതെത്തിയത് ചൂണ്ടിക്കാണിച്ചാണ് തരൂരിന്റെ അഭിനന്ദനം. അവസാന സ്ഥാനത്തെത്തിയ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ടാഗ് ചെയ്തായിരുന്നു തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആരോഗ്യ സുരക്ഷ എന്താണെന്ന് യു പി എ കണ്ടു പഠിക്കണമെന്ന യോഗിയുടെ 2017 പരാമർശം തലക്കെട്ടാക്കിയ ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ വാർത്തയും ട്വീറ്റിനൊപ്പം തരൂർ ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കുന്ന പ്രതികരണമാണ് തരൂർ നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഭരണം യോഗി മാതൃകയാക്കണമെന്നും തരൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മാതൃകയാക്കിയാൽ അതിന്റെ ഗുണം രാജ്യത്തിന് തന്നെയാണെന്നും അല്ലെങ്കിൽ അവരുടെ നിലവാരത്തിലേക്ക് രാജ്യം കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നതെന്നും തരൂർ പോസ്റ്റിൽ വ്യക്തമാക്കി. നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ വികസന സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിലാണ് കേരളം ഒന്നാമതെത്തിയത്. തമിഴ്നാട് രണ്ടാമത്, തെലുങ്കാന മൂന്നാമതുമെത്തി. ഉത്തർപ്രദേശാണ് ഏറ്റവും മോശം പ്രവർത്തനം നടത്തിയ സംസ്ഥാനം. 2019-20 കാലത്തെ അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ്. കേരള വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ നിലപാടെടുത്ത തരൂരിനോട് പാർട്ടി വിശദീകരണം ചോദിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിനെ വീണ്ടും പുകഴ്ത്തി ശശി തരൂർ രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. തൃപ്തികരമല്ല വിശദീകരണമെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വരുമെന്നും ശശി തരൂരിനോട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ താക്കീത് നൽകിയിരുന്നു. പിണറായി വിജയനെ പിന്തുണച്ചാണ് ശശി തരൂർ എം പി അടുത്തിടെ പ്രതികരിച്ചത്. ഈ സാഹചര്യത്തിലാണ് തരൂരിനെ താക്കീതുമായി കെ സുധാകരൻ രംഗത്തെത്തിയത്. പാർട്ടിക്ക് വിധേയനായില്ല എങ്കിൽ ശശി തരൂർ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നും സുധാകരൻ പറഞ്ഞിരുന്നു. പാർട്ടി തീരുമാനം എല്ലാവരും അംഗീകരിക്കണം. തരൂർ പാർട്ടിയിൽ നിന്നും അകന്നുവെന്ന് അഭിപ്രായമില്ല. തരൂർ ഒരു കോൺഗ്രസ് എം പി മാത്രമാണെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. ശശി തരൂർ എം പിക്കെതിരെ രൂക്ഷ വിമർശനമാണ് കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും നടത്തിയത്. ശശി തരൂർ പാർട്ടിയെ മറന്ന് തന്റെ അഭിപ്രായം പറയരുത് എന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ മുന്നറിയിപ്പ്. രാവും പകലും അധ്വാനിച്ചാണ് പ്രവർത്തകർ അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അഖിലേന്ത്യാ നേതൃത്വം ഇടപെട്ട് തരൂരിനെ നിയന്ത്രിക്കണമെന്നും മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും അച്ചടക്കമുയർത്തിപ്പിടിക്കുന്നവരുടെ പാർട്ടിയാണ്. പാർട്ടി കൂറുള്ള ആരും പാർട്ടിയുടെ നിലപാട് മറന്ന് അഭിപ്രായം പറയില്ലെന്നും മുല്ലപ്പള്ളി ഓർമ്മിപ്പിച്ചു. തരൂർ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവും എം പിയുമായതിനാൽ കൂടുതൽ അഭിപ്രായം പറയുന്നില്ല എന്നും അഖിലേന്ത്യാ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടതെന്നും മുല്ലപ്പള്ളി പറഞ്ഞിരുന്നു. ശശി തരൂർ എം പിക്കെതിരെ കടുത്ത ഭാഷയിലാണ് കെ മുരളീധരനും പ്രസ്താവന നടത്തിയത്. പിണറായിയെ കണ്ടുപഠിക്കാൻ തങ്ങളില്ല എന്നായിരുന്നു മുരളീധരന്റെ അഭിപ്രായം. തരൂരിനെതിരെ നടപടി വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. തരൂരിന്റെ കാര്യത്തിൽ കെ പി സി സി നേതൃത്വം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായെന്നും എ ഐ സി സിക്ക് ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നും കെ സി വേണുഗോപാലും പ്രതികരിച്ചു. വിഷയം തങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിലപാട് വ്യക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വിഷയത്തിലെ തരൂരിന്റെ പ്രതികരണത്തെയും നേരത്തെ നേതാക്കൾ വിമർശിച്ചിരുന്നു. അച്ചടക്കം തരൂരിനും ബാധകമാണെന്നും ഹൈക്കമാൻഡ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നും നേതാക്കൾ പരസ്യമായി തുറന്നടിച്ചിരുന്നു. എന്നാൽ വിഷയത്തിൽ മിതത്വത്തോടെയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. തരൂർ വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ടായെന്നും കോൺഗ്രസ് ചോദിച്ച ചോദ്യങ്ങളിൽ അദ്ദേഹം തൃപ്തനാണെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിലെ തരൂരിന്റെ പുതിയ പ്രസ്താവന കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിടുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.